തിരുവമ്പാടി ക്ഷേത്രത്തിൽ കണിയൊരുക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. കയ്യും മുഖവും നോക്കി ലക്ഷണം പറയും ലക്ഷണശാസ്ത്രം. എന്തൊക്കെ കഥകളാ കാക്കാലത്തി പറയ? എല്ലാ കഥകളും കാക്കാലത്തി പറയും. മഹാദേവൻ വരം കൊടുത്തോ? നീ ഈ വിയർപ്പ് തുള്ളികൾ ആരുടെ ദേഹത്ത് തളിക്കുന്നുവോ വസൂരി എന്ന കൊടിയ ദീനം ബാധിക്കുന്നു. ഇത് പറ്റുന്നില്ലല്ലോ. തുറക്കാൻ കഴിയുന്നില്ലല്ലോ. താക്കോല് മാറിപ്പോയോ? ഗജേന്ദ്രൻ തമ്പുരാൻ മനപ്പൂർവ്വം വേറെ താക്കോല് കൊണ്ടുവന്നാണോ? താക്കോല് ഇത് തന്നെയാ. താക്കോൽ അത് തന്നെയാണെങ്കിൽ എന്താ പെട്ടി തുറക്കാൻ കഴിയാത്ത? അതാ ഞാനും ആലോചിക്കുന്നേ. എന്റെ പെട്ടി ഇതല്ല. മിരിച്ചി, ഇതല്ലേ ഗജേന്ദ്രൻ തമ്പുരാൻ കള്ളം പറയുന്നതാ? എന്റെ കുടുംബത്തെ അപകടത്തിലാക്കിക്കൊണ്ട് ഞാൻ തരികട കാണിക്കില്ല. ഞാൻ പറഞ്ഞത് സത്യ, ഇത് എന്റെ പെട്ടിയല്ല. കള്ളം പറയില്ലേ ഗജേന്ദ്രൻ തമ്പുരാനെ? ക്ഷേത്രം നാഗേന്ദ്രൻ തമ്പുരാനെ അവകാശപ്പെട്ടതാണെങ്കിലോ? അത് സമ്മതിച്ചു കൊടുക്കാൻ മടിച്ചിട്ട് ഗജേന്ദ്രൻ തമ്പുരാൻ കള്ളം പറയുന്നത് തന്നെയാ. വിഷുക്കണി കാണാൻ കഴിയാത്തതിലുള്ള പ്രയാസം കൊണ്ടാണ് കണ്ണനുണ്ണി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അടിസ്ഥാനമില്ലാതെ ആരെക്കുറിച്ചും ദോഷം പറയരുത് കണ്ണനുണ്ണി. പെട്ടിയിൽ മറിമായി നടന്നിട്ടുണ്ടെന്നാണ് ഗജേന്ദ്രൻ പറയുന്നത്. ശരി, ശരിയായ പെട്ടി മാറ്റി മറ്റൊന്ന് വെച്ചു. അതിന്റെ പിന്നിൽ ആരാണെന്നാണ് ഗജേന്ദ്രൻ കരുതുന്നത്? എന്താ ഇത്ര ചോദിക്കാൻ? അവൻ തന്നെ, ആ നാഗേന്ദ്രൻ. ഇതിന് ഞാൻ അവനെ കൊണ്ട് സമാധാനം പറയിപ്പിച്ചോളാം. ബാലമണിക്ക് വിഷമായി. വിഷമിക്കണ്ട മോളെ, നാഗേന്ദ്രനെ കണ്ട് സംസാരിക്കാൻ ഗജേന്ദ്രൻ പോയിട്ടുണ്ടല്ലോ. ഒക്കെ ശുഭമാകും എന്ന് തന്നെ വിശ്വസിച്ചോളൂ. ഈ ദേശത്തെ എല്ലാവരും ആണ്ട് പിറന്നാളിനും പക്കപ്പിറന്നാളിനും തിരുവമ്പാടി കണ്ണനെയാ പോയി തൊഴുക. നമ്മുടെ മോളുടെ ആണ്ട് പിറന്നാളായിട്ട് നമ്മൾ പോയത് അടുത്ത ദേശത്തെ ആഞ്ജനേയ ക്ഷേത്രത്തിൽ. തിരുവമ്പാടി കണ്ണൻ മുഷിഞ്ഞിട്ടുണ്ടാവുന്ന എന്റെ പേടി. തിരുവമ്പാടി ക്ഷേത്രത്തിൽ തൊഴുതിട്ട് എന്താ കാര്യം?
ഇരിപ്പിടമില്ലാതെ അലഞ്ഞു നടക്കുകയല്ലേ കണ്ണൻ? നാഗേന്ദ്ര, ഞാനായിട്ട് ഭഗവാന്റെ വിഷുക്കണി മുടക്കണ്ടെന്ന് കരുതിയ പ്രമാണപ്പെട്ടിയുടെ താക്കോലുമായി ക്ഷേത്രത്തിലേക്ക് പോയത്. പ്രമാണപ്പെട്ടിയിലും നീ മറിമായം കാണിച്ചിരിക്കുന്നു. ഞാൻ ഒരു മറിമായും കാണിച്ചിട്ടില്ല ഗജേന്ദ്ര. നീ ചിന്തിച്ചതിന്റെ അപ്പുറത്ത് കടന്ന് ചിന്തിച്ചു എന്ന് മാത്രം. പ്രമാണത്തിൽ നീ തിരിമറി കാണിച്ചാലോ, അവകാശം നിനക്കാണെന്ന് നീ എഴുതി ചേർത്താലോ? അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നീ പൂട്ടിയ പ്രമാണപ്പെട്ടിയെ ഞാൻ മറ്റൊരു പ്രമാണപ്പെട്ടി പണിയിപ്പിച്ച് അതിലിട്ട് പൂട്ടി. ഒരു മുൻകരുതൽ ഗജേന്ദ്ര, നിനക്ക് നിന്റെ പെട്ടി തുറക്കണമെങ്കിൽ ആദ്യം ഞാൻ എന്റെ പെട്ടി തുറക്കണം. അതിൽ നിന്ന് നിന്റെ പെട്ടിയെടുത്ത് നിനക്ക് തരണം. എന്നുവെച്ചാ എന്റെ സാന്നിധ്യമില്ലാതെ നിനക്ക് ആ പ്രമാണം എടുക്കാൻ കഴിയില്ലാന്ന്. ഇങ്ങനൊരു മുൻകരുതൽ ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ നീ എന്നെ ചതിക്കും. ഇന്നത്തോടെ നിങ്ങളുടെ അവകാശ തർക്കം തീർക്കാൻ കഴിഞ്ഞാൽ ഭഗവാന്റെ മുന്നിൽ വിഷുക്കണി ഒരുക്കാം. ഭഗവാന്റെ വിഷുക്കണി കാണണമെന്ന് ബാലാമണിക്ക് നല്ല മോഹമുണ്ട്. അത് സാധിച്ചു കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? രണ്ടു പെട്ടികളും തുറന്നാലല്ലേ പ്രമാണം എടുക്കാൻ കഴിയൂ. ഗജേന്ദ്രന്റെ പെട്ടി തുറക്കാൻ ഗജേന്ദ്രന് സമ്മതമാണ്. നാഗേന്ദ്രനും അപ്പോൾ താക്കോലുമായിട്ട് വരണം. നിങ്ങൾ ആ പ്രമാണം കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാനും കണ്ടിട്ടില്ല. പെട്ടിക്കകത്തൊരു പ്രമാണം ഉണ്ടെന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ഈ ദേശക്കാരും ആ പ്രമാണം കണ്ടിട്ടില്ല. നിങ്ങളെല്ലാവരും കൂടി ഈ ആവശ്യവും പറഞ്ഞ് എന്റെ മുന്നിൽ വന്നപ്പോ എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു, ഗജേന്ദ്രന് അനുകൂലമായി വരുന്ന തരത്തിലായിരിക്കും നിങ്ങൾ ആ പ്രമാണത്തിൽ തിരുമറി നടത്തിയിട്ടുള്ളതെന്ന്. ഞാൻ എന്തിനാണ് പ്രമാണത്തിൽ തിരുമറി നടത്തുന്നത്? ക്ഷേത്രാവകാശം ഗജേന്ദ്രന് ലഭിച്ചാലും നാഗേന്ദ്രന് ലഭിച്ചാലും എനിക്കെന്താണ്? എനിക്കാരെയും വിശ്വാസമില്ല. ആദ്യം എനിക്ക് ആ പ്രമാണത്തിന്റെ ആധികാരികത ഉറപ്പുവരുത്തണം. മണിശ്ശേരി വലിയ തമ്പുരാൻ വന്ന് പ്രമാണം വായിച്ച് അതിൽ തിരിമറി ഒന്നും നടന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവണം. ഞാൻ എന്റെ പെട്ടി തുറന്നു തരാം. നിങ്ങൾ പോയി മണിശ്ശേരി വലിയ തമ്പുരാനെ വിളിച്ചോണ്ട് വാ. മണിശ്ശേരി വലിയ തമ്പുരാനെ മകള് പ്രസവിച്ചതിന്റെ വാലായ്മയാ. വാലായ്മ കഴിയാതെ അദ്ദേഹം ആ ക്ഷേത്രത്തിൽ വരില്ല. വാലായ്മ കഴിയട്ടെ, എന്നിട്ടും മതി പ്രമാണം വായിക്കൽ. അപ്പോഴേക്കും വിഷു കഴിയും. തിരുവമ്പാടി ക്ഷേത്രത്തിൽ കണിയൊരുക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ വാ. ഒന്ന് നിൽക്കൂ. തിരുവമ്പാടി കണ്ണന്റെ വിഷുക്കണി കാണാൻ ബാലാമണി മാത്രമല്ല മോഹിക്കുന്നത്, ഒരാൾ കൂടിയുണ്ട്. നിങ്ങളായിരിക്കും. അല്ല, കണ്ണനെ മകന്റെ സ്ഥാനത്ത് കാണുന്ന ഒരാൾ, തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഉപദേവത, സാക്ഷാൽ ജഗദീശ്വരി. അതിന് പറഞ്ഞു വന്നേ ഉള്ളൂ. ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. പോകാം ബാലമണി. അവരെന്തോ അർത്ഥം വെച്ച ദേവിയെ കുറിച്ച് പറഞ്ഞത്. അതെ അച്ഛാ, താക്കീത് ചെയ്യുമ്പോലെ അവരത് പറഞ്ഞത്. ദേവിക്ക് വിഷുക്കണി കാണണമെന്ന് അവർക്കെങ്ങനെ അറിയാം? അവരോട് ദേവി പറഞ്ഞോ? പെട്ടി തുറന്നു കൊടുക്കില്ലെന്ന് മനസ്സിലായപ്പോ അവരവസാനത്തെ അടവ് പ്രയോഗിച്ചതാ. ദേവി എന്താ എന്നെ മൂക്കി വലിച്ചേറ്റുവോ?
ലക്ഷണം പറയും ലക്ഷണശാസ്ത്രം. കൈയും മുഖവും നോക്കി ലക്ഷണം പറയും ലക്ഷണശാസ്ത്രം. കൃത്യമായി ലക്ഷണം പറയും. സന്താനഭാഗ്യം, ആയുർ ദൈർഘ്യം, ലക്ഷ്മി പ്രസാദം, ഇവയെല്ലാം ലക്ഷണം നോക്കി കൃത്യമായി പറയും. ഭാവി വർത്തമാനങ്ങളെല്ലാം കൈരേഖ നോക്കി പറയും അച്ചട്ടായി. ഇവരെ ഞാൻ എവിടെയോ കണ്ടതുപോലെ. ഏ അമ്പരാനെ, ഒന്ന് ഇരിക്കണേ. ആര്? എങ്കാ കാലത്തിയാ? കയ്യും മുഖവും നോക്കി നല്ലതുപോലെ ലക്ഷണം പറയും. കൂട്ടിന്റെ അകത്ത് തത്തയില്ലല്ലോ. തത്ത ചത്തുപോയ കാക്കാലത്തിയാ? തത്ത ചത്തുപോയ കാക്കാലത്തിയോ? അതെ അമ്പ്രാട്ടി, നല്ല അനുസരണയുള്ള തത്തയായിരുന്നു. എന്റെ മണിക്കുട്ടി ഭാവി പറഞ്ഞാൽ അത് അച്ചട്ടാ. തത്ത എങ്ങനെയാ ചത്തുപോയത്? ഭാവി അറിയാൻ വന്ന ഒരു വല്യമ്പ്രാനോടേ, ആ അമ്പ്രാന് ഈശ്വരകോപമുണ്ടേ, കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവൂന്ന് എന്റെ മണിക്കുട്ടി ഒന്ന് ബാലം പറഞ്ഞ്. അമ്പ്രാന് കലി കയറി എന്റെ മണിക്കുട്ടിയെ കൊന്നു കളഞ്ഞു. അന്ന് മുതലേ ഈ കാക്കാലത്തി തത്ത ചത്തുപോയ കാക്കാലത്തിയാ. കാക്കാലത്തി ഇപ്പൊ എങ്ങനെയാ ജീവിക്കുന്നേ? ജനിച്ചുപോയ മരിക്കണവരെ ജീവിച്ചല്ലേ പറ്റൂ അമ്പ്രാട്ടിയെ. ഈ ചെറിയമ്പ്രാട്ടിയുടെ പ്രായത്തിലുള്ള കിടാങ്ങക്ക് നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കും. ആ കിടാങ്ങടെ കുടുംബത്തിലുള്ളവര് നെല്ലോ നാളിയരോ അങ്ങനെ എന്തേലും തരും. എന്തൊക്കെ കഥകളാ കാക്കാലത്തി പറയാ? എല്ലാ കഥകളും കാക്കാലത്തി പറയും. ഭഗവാന്റെ കഥകള്, രാജാക്കന്മാരുടെ കഥകള്, രാജകുമാരി പിടിച്ചോണ്ടുപോയ ഭൂതത്തിന്റെ കഥകള്. എനിക്കൊരു കഥ പറഞ്ഞുതരോ? നെല്ലോ തേങ്ങയോ തരണം, വീട്ടിൽ വന്നാ തരാം. ആ എന്നാ കഥ പറയട്ടെ. വസൂരിന്ന് കേട്ടിട്ടുണ്ടോ ചെറിയമ്പ്രാട്ടി? അതൊരു സൂക്കേടല്ലേ. ആ സൂക്കേട് എന്തുണ്ടാ വരണേന്നറിയോ ചെറിയമ്പ്രാട്ടിക്ക്? എന്തുകൊണ്ടാ? ഭദ്രകാളിക്ക് ഒരാളോട് വിരോധം ഉണ്ടാവുമ്പോ. അതിന്റെ കഥയാണ് ഞാൻ പറയാൻ പോണത്. ദാരികൻ എന്നൊരു അസുരനുണ്ടായിരുന്നു. എല്ലാരോടും അതിക്രമം കാണിക്കുന്ന ദുഷ്ടനായിരുന്നു ദാരികൻ. അയാളുടെ അതിക്രമങ്ങൾ അതിര് കടന്നപ്പോ അയാളെ നിഗ്രഹിക്കാനായി ശ്രീ മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നും ആദിപരാശക്തി ഭദ്രകാളിയായി അവതരിച്ചു. എന്നിട്ട് അമ്പ്രാനും ഈ കാക്കാലത്തിയുടെ കഥ ബോധിച്ചല്ലേ? സന്തോഷം. ശ്രീ ഭദ്രകാളി ഘോര യുദ്ധം ചെയ്ത് ദാരികനെ വധിച്ചു. കരം പിടിച്ചവൻ ഇല്ലാണ്ടായ പെണ്ണിനെ സഹിക്കാൻ കഴിയോ? ദാരികന്റെ പെണ്ണ് മണ്ടോദരി കൈലാസത്തിന് സമീപം ചെന്ന് മഹാദേവനിൽ നിന്ന് വരം നേടാനായി കഠിന തപസ് തുടങ്ങി. മണ്ടോദരിക്ക് എന്ത് വരമായിരുന്നു വേണ്ടിയിരുന്നത്? അമ്പ്രാട്ടിക്ക് എന്റെ കഥ ബോധിച്ചല്ലോ. പറയാം, തന്റെ പതിയെ കൊന്ന ഭദ്രകാളിയോട് പ്രതികാരം ചെയ്യണം. അതിനുതകുന്ന വരമായിരുന്നു മണ്ടോദരി ആഗ്രഹിച്ചത്. എന്നിട്ട് മഹാദേവൻ വരം കൊടുത്തോ? ആദ്യമൊന്നും കൊടുത്തില്ല. പക്ഷേ ശ്രീ പാർവതീദേവി നിർബന്ധിച്ചപ്പോ മണ്ടോദരിക്ക് വരം കൊടുക്കാൻ മഹാദേവൻ തയ്യാറായി. ഭഗവാൻ തന്റെ ദേഹത്തെ വിയർപ്പ് തുള്ളികൾ വടിച്ചെടുത്ത് മണ്ടോദരിക്ക് നൽകി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ ഈ വിയർപ്പ് തുള്ളികൾ ആരുടെ ദേഹത്ത് തളിക്കുന്നുവോ അവർക്ക് വസൂരി എന്ന കൊടിയ ദീനം ബാധിക്കുന്നു. ഇത്
എന്നിട്ട് മണ്ഡോദരി ആ വേർപ്പ് തുള്ളികൾ ഭദ്രകാളിയുടെ ദേഹത്ത് തളിച്ചോ? തളിച്ചു. ഇങ്ങനെ എന്റെ മോള് കാക്കാലത്ത് എന്താ ഈ കാണിച്ചേ? നിങ്ങളൊന്ന് പോയേ, നീ വന്നേ. വാ മോളെ. വൃത്തിയില്ലാത്ത കാക്കാലത്തിയുടെ വിയർപ്പ് മുഴുവനും എന്റെ മോളുടെ മുഖത്താക്കിയില്ലേ? കാക്കാലത്തി നല്ല അടി വെച്ചു കൊടുക്കേ വേണ്ടത്. മോള് പോയി കുളിച്ചിട്ട് വാ. ഇതെന്താ നിന്റെ മുഖത്ത്? എന്താ അമ്മേ? ദേ നോക്ക്, ഹിമയുടെ മുഖത്തൊരു കുരു. അച്ഛാ, മുഖത്ത് മാത്രല്ല എന്റെ കയ്യിലും ഉണ്ട്. ആ കാക്കാലത്തി വിയർപ്പ് തളിച്ചെടുത്തെല്ലാം കുരുക്കൾ പൊന്തിയിട്ടുണ്ടല്ലോ. ഇനി ഇത് വസൂരി ആയിരിക്കോ? എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ വേഗം പോയി വൈദ്യരെ വിളിച്ചോണ്ട് വാ. നീ മോളെ വേഗം കൊണ്ടുപോയി കുളിപ്പിക്കേ. കണ്ണനുണ്ണേ, സൂക്ഷിച്ചു. എവിടെയായിരുന്നു ഇത്ര നേരം? അമ്മാളും അമ്മയെ കാണാൻ പോയതാ, വിഷുക്കണിക്ക് എന്തൊക്കെ വെക്കണോന്നറിയാൻ വേണ്ടി. എന്നിട്ട് പറഞ്ഞു തന്നോ? ആദ്യം വേണ്ടത് ഒരു കൃഷ്ണരൂപമാ. കണിവിക്കുന്ന തിരുവമ്പാടി കണ്ണന്റെ മുമ്പിലായതുകൊണ്ട് കൃഷ്ണരൂപം വേറെ സംഘടിപ്പിക്കേണ്ട കാര്യമില്ല. അരിയും നെല്ലും വേണം. അത് പാറു അമ്മയോടോ മീനാക്ഷി അമ്മയോടോ ചോദിച്ചാൽ തരും. ഒരു നല്ല മുണ്ട് വേണം. എന്റെ മുണ്ടുകളെല്ലാം പഴയതാ, അങ്ങാടി പോയി പുതിയത് വാങ്ങേണ്ടി വരും. മുണ്ട് പിന്നെന്തൊക്കെയാ അങ്ങാടി വാങ്ങേണ്ടത്? വെറ്റിലി, അടക്കയും നാളികേരവും ചക്കയും ഒക്കെ ചുറ്റുമുള്ള വീടുകളിൽ നിന്ന് സംഘടിപ്പിക്കാം. വാൽക്കണ്ണാടി ഇവിടെ ഉണ്ട്, കണിക്കൊന്നപ്പോ ഇഷ്ടം പോലെ ഉണ്ട്. കണിവിള്ളരി ഇല്ലത്തമ്മയോട് ചോദിച്ചാ തരും. കൺമശിയും ചാന്തും സിന്ദൂരം പുതിയ മുണ്ടും മാത്രം അങ്ങാടിയിൽ നിന്ന് വാങ്ങിയാ മതി. കണിവിക്കാനുള്ള ഓട്ടുരുളി ഇവിടെയുണ്ട്. ഒന്നും വേണ്ട കണ്ണനുണ്ണി, കണിവെക്കേണ്ട സമയമാകുമ്പോ ഒരു കുല കൊന്നപ്പൂ പൊട്ടിച്ച് ഭഗവാന്റെ നടയില് വെച്ചാ മതി. ശരിയായ കണി വെക്കുകയാണെങ്കി നട തുറക്കണ്ടേ? ഈ ക്ഷേത്രത്തിലെ അവകാശത്തർക്കം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടി തുറന്ന് പ്രമാണം എടുത്ത് വായിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതെങ്ങനെയാ? നാഗേന്ദ്രന് ഗജേന്ദ്രനെ വിശ്വാസമല്ല, ഗജേന്ദ്രന് നാഗേന്ദ്രനെയും വിശ്വാസമില്ല. പെട്ടി തല്ലിപ്പൊട്ടിച്ചാ മതി, പ്രമാണം കിട്ടും. വേണ്ട കണ്ണനുണ്ണി, നീ വേണ്ടാത്തതിനൊന്നും പോണ്ട. പെട്ടി തല്ലിപ്പൊട്ടിക്കാതെ തന്നെ പ്രമാണം കിട്ടും. അതെങ്ങനെയമ്മേ? പ്രമാണപ്പെട്ടിയുടെ താക്കോലുമായി നാഗേന്ദ്രൻ ഇവിടെ വരും. അതെങ്ങനെയാ?
നിങ്ങൾ കണ്ടു, ശക്തമായ ചിന്തകളും സമ്പത്തിനോടുള്ള അമിത അത്യാഗ്രഹവും മനുഷ്യനെ അന്ധനാക്കും. ധർമ്മത്തെയും സത്യത്തെയും ജയിക്കാൻ മഹാമായ പുതിയ അവതാരത്തിൽ സ്വത്ത് തർക്കത്തിൽ വ്യാപൃതരായിരിക്കുന്ന സഹോദരങ്ങൾക്ക് ആദി പരാശക്തി ഉത്തരം നൽകുന്നത് കഠിന പരീക്ഷണങ്ങളിലൂടെ.